Hello friends, welcome to my channel Fantastic 3. Ellavarum safe a irikkanu vicharikkunu namukku oru nyandu roast undaki nokka le valare easy aayittu cook cheyedukkan pattuna adipoli nyandu roast recipe umayittana njan innu vannittullathu appo ningalde veettiloke crab kittuna samayathu idu pole onnu try cheythu nokku to ennittu comment cheyan aarum markalle ente video ishtamayale like cheyanum share cheyanum aarum markarathu adinodoppam thanne ente video first time aayitta kaanunnengil onnu subscribe koodi cheyga subscribe ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിന് തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കൺ കൂടിയുണ്ട് അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ എന്നാലേ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കുക നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അല്ലേ ഇത് കണ്ടോ നല്ല ഫ്രഷ് അടിപൊളി നല്ല ക്രാബാണ് എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അല്ലേ നല്ല അടിപൊളി ഫ്രഷാണ് കണ്ടോ നല്ല ക്രാബാണത് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒന്ന് കട്ട് ചെയ്തൊക്കെ ഒന്ന് എടുക്കാം ഇത് കണ്ടോ ഞാൻ കട്ട് ചെയ്തിപ്പോൾ ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ മോളാണത് കല്യാണി സോ അവൾക്ക് ഭയങ്കര ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വിഭവമാണ് ക്രാബ് എന്ന് പറയുന്നത് അപ്പോൾ പുള്ളിക്കാരെ അതിൻ്റെ ഒരു ഹാപ്പിയിൽ നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിപ്പോൾ മൺചട്ടിയിലാണ് ഞണ്ട് റോസ്റ്റ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊരു മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് ഞാൻ കോക്കനട്ട് ഓയിലാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത് അതേപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ് വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കറിവേപ്പിലയാണ് കറി ലീവ്സ് എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റ് ഏത് ഫുഡിനും നല്ല ടേസ്റ്റ് കൂടുന്ന ഒന്നാണല്ലോ അപ്പോൾ ഞാൻ കുറച്ചധികം കറി ലീവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാനിപ്പോൾ ഇടാൻ പോകുന്നത് സവോളയാണ് ഓണിയൻ രണ്ട് വലിയ മീഡിയം സൈസ് ഓണിയൻ ആണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് പാകത്തിന് സോൾട്ടും കൂടിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഓക്കെ നമ്മുടെ സവോള ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അതിലേക്ക് ജിഞ്ചറും ഗാർലിക്കും കൂടിയുള്ള മിക്സാണിത് പേസ്റ്റാണിത് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം വരുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെയും ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം ഓക്കെ ഇതൊന്ന് നല്ല അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെയൊക്കെ അപ്പോൾ നമ്മളത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ രണ്ട് പച്ചമുളക് കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതിയാവും അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് ടൊമാറ്റോ ഒരു മീഡിയം സൈസ് രണ്ട് ടൊമാറ്റോ കൂടി ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ലതുപോലെ ടൊമാറ്റോ നന്നായി കുക്കാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് ഓക്കെ ഇതിൽ നമ്മുടെ ടൊമാറ്റോ ഒക്കെ ഇപ്പോൾ നന്നായി കുക്കായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കാൽ ടേബിൾ സ്പൂൺ ടെർമറിക് പൗഡറാണ് മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിനോടൊപ്പം തന്നെ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ മുളക് പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് വേറെ നമ്മൾ ഒരു പൗഡേഴ്സും ഇതിൽ ആഡ് ചെയ്യുന്നില്ല മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അതാണ് ഈ സ്പെഷ്യൽ റോസ്റ്റിൻ്റെ ഏത് ഞണ്ട് റോസ്റ്റിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറുന്നത് വരെ നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അത് നന്നായിട്ട് നമ്മുടെ മസാല ഇവിടെ ഓക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഞാനൊരു അര ഗ്ലാസ്സോളം വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓൾറെഡി ഇവിടെ കട്ട് ചെയ്ത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഞണ്ടൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഞണ്ടിൽ ഏകദേശം വെള്ളമൊക്കെ ഉള്ളത് കാരണം നമുക്ക് ഒരുപാട് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു അര ഗ്ലാസ് വെള്ളം ആഡ് ചെയ്താൽ മതിയാവും എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലയൊക്കെ ഞണ്ടും മസാലയും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് അടച്ചു വെക്കാം ഓക്കെ ഇത് ഞാൻ അടച്ചു വെച്ചതാണ് ഇതിപ്പോൾ വെന്തോന്ന് നമുക്ക് എങ്ങനെയാണ് സ്റ്റേജ് എന്നുള്ളതെന്ന് നോക്കി നോക്കാം ഇത് ഏകദേശം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ റോസ്റ്റാണല്ലോ അപ്പോൾ ഞണ്ട് റോസ്റ്റാണല്ലോ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുറച്ചുകൂടി നമ്മളൊന്ന് ഡ്രൈ ആക്കി എടുക്കണം നമ്മളിതിവിടെ ഞണ്ട് റോസ്റ്റാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഗ്രേവിയുടെ ആവശ്യമില്ല ഒരു കുറച്ചുകൂടി ഡ്രൈ ആക്കി ഒന്ന് എടുത്താൽ മതിയാവും അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് മൂടി വെക്കാതെ തന്നെ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒന്നും കൂടി
ഓക്കെ, ഇത് നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ ഓൾമോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറി ലീവ്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കറിവേപ്പില ആഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ കറക്റ്റ് ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതാണ് ഇത്. മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പിന്നീട് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, പിന്നീട് കുക്ക് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാനിവിടെ സ്റ്റവ് ഓഫ് ചെയ്യുകയാണ്. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഞാനിവിടെ 1/2 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാവൂ. ഇത് ഞാൻ പച്ച വെളിച്ചെണ്ണ തൂവി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതാ ഫൈനലി നമ്മുടെ നെൻറ്റ് റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെൻറ്റ് റോസ്റ്റാണിത്. ഇത് ചപ്പാത്തിയുടെ കൂടിയാണെങ്കിലും ചോറിൻ്റെ കൂടിയാണെങ്കിലും എന്തിൻ്റെ കൂടിയാണെങ്കിലും നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും. ഇത് ഞാൻ എന്തായാലും ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാൻ പോവാണ്. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് കൂടി ചെയ്യണേ. പിന്നെ അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനിയൊരു പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരയ്ക്കും എല്ലാവരും സേഫായിട്ടും ഹാപ്പിയായിട്ടും ഇരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ ആൻഡ് ബൈ.